അൻപത് ലിറ്ററിൻ്റെ ഒരു ഫിഷ് ടാങ്ക് രണ്ട് ഗ്രോ ബഡുകൾ ഫിൽറ്റർ ഫിൽറ്ററിനായി ഉപയോഗിക്കുന്ന നെറ്റ് പി വി സി പൈപ്പുകളും വാൾവും സബ്മേഴ്സബിൾ പമ്പ് പി വി സി പൈപ്പുകൾ ഗ്രോ ബഡുകളുമായി ബന്ധിപ്പിക്കുക ഗ്രോബഡിനകത്ത് കുറച്ച് വലിയ കല്ലുകൾ വെച്ച് ചെറിയ കല്ലുകൾ അല്ലെങ്കിൽ ചെറിയ മീഡിയകൾ ഗ്രോബഡിൽ നിന്നും പുറത്തു പോകാത്ത രീതിയിൽ വയ്ക്കുക ഗ്രോബെഡിൽ മീഡിയ നിറയ്ക്കുക ഗ്രോബഡിൽ നിന്നും വരുന്ന പി വി സി പൈപ്പിൽ ഒരു എക്സ്റ്റേണൽ സൈഫൺ വെക്കുക ഫിഷ് ടാങ്കിനകത്ത് സമ്മേഴ്സബിൾ പമ്പ് വെച്ച് ഒരു വാൾ വെച്ച് ഫിൽറ്ററുമായി ബന്ധിപ്പിക്കുക ഫിൽറ്ററിനെ ഗ്രോബഡിൽ നിന്നും വരുന്ന പി വി സിയുമായി കണക്റ്റ് ചെയ്യുക ഇതിൻ്റെ നടുക്കലാണ് എക്സ്റ്റേണൽ സൈഫൺ വരുന്നത് ഒരു ചെറിയ െൻഡ് വെച്ചാണ് എക്സ്റ്റേണൽ സൈഫൺ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ബെൻഡാണ് ഗ്രോബഡിൽ എത്ര വെള്ളം നിറയണം എന്ന് ക്രമീകരിക്കേണ്ടത് അത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങുകയും താഴുകയും ചെയ്യും ആ ഒരു ലെവലിലെത്തിയാലാണ് വെള്ളം ഗ്രോബഡിൽ നിന്നും മുഴുവനായി ഫിഷ് ടാങ്കിലേക്ക് തിരിച്ചു പോകുന്നത് ഇത്രയുമായാൽ രണ്ടര കിലോ മത്സ്യങ്ങൾ വളർത്താവുന്ന ഒരു അക്കോപ്പോണിക്സ് റെഡിയായി ഇനി ഇതിൻ്റെ പ്രവർത്തനം ഫിഷ് ടാങ്കിൽ നിന്നും വരുന്ന വെള്ളം സമ്മേഴ്സുകൾ പമ്പ് വഴി ഫിൽട്ടറിലേക്ക് പമ്പ് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരു പൈപ്പിലൂടെ റോബുകളിൽ നിറയുകയും അതേ പൈപ്പിലൂടെ തന്നെ തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് വീഴുകയും ചെയ്യുന്നു ഒരേ പൈപ്പിലൂടെ തന്നെ ഈ ഒരു രണ്ട് പ്രവൃത്തിയും നടക്കുന്നതുകൊണ്ട് പി വി സി പൈപ്പുകൾ നമുക്ക് ലാഭിക്കാം ഈ ഒരു പ്രവൃത്തി എപ്പോഴും നടക്കുന്നത് കൊണ്ടാണ് ഗ്രോബഡിനകത്തുള്ള ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ ലഭിക്കുകയും വേരുകൾക്കും ബാക്ടീരിയകൾക്കും ധാരാളം ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നത് സമ്മേഴ്സബിൾ പമ്പിൽ നിന്നും വരുന്ന പൈപ്പ് ഒരു ടി വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ഫിൽറ്ററിലേക്കും മറ്റൊന്ന് ഒരിഞ്ച് പൈപ്പ് അരഞ്ചായി റിഡ്യൂസ് ചെയ്ത് അരി അതിനു നടുക്കൽ ഒരു ടി വെച്ച് അരഞ്ച് ടി വെച്ച് വീണ്ടും ഒരിഞ്ചായി കൺവേർട്ട് ചെയ്ത് ഫിഷ് ടാങ്കിന് അടിയിലേക്ക് എയർ കടത്തി വിടുകയും അതിലൂടെ വെള്ളത്തിൽ ധാരാളം ഓക്സിജൻ ലയിക്കുകയും മത്സ്യങ്ങൾക്ക് നല്ല വളർച്ച ലഭിക്കുകയും ചെയ്യുന്നു കൂടാതെ ഫിഷ് ടാങ്കിനടിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ ഘനമാലിന്യങ്ങളെയും ചുറ്റിത്തിരിച്ച് സബ്മേഴ്സബിൾ പമ്പ് വഴി ഫിൽട്ടറിലേക്ക് എത്തിക്കുന്നു അതിനടുത്തായി ഒരു ബയോപോഡ് വെക്കുകയാണെങ്കിൽ ബയോപോഡിൽ നമ്മൾ നിക്ഷേപിക്കുന്ന അടുക്കള മാലിന്യങ്ങൾ ഭക്ഷിച്ച് വളരുന്ന കറുത്ത പട്ടാളപ്പറവകളുടെ ലാർവകൾ ഫിഷ് ടാങ്കിൽ വീഴുകയും ഫിഷ് ടാങ്കിനകത്തുള്ള മത്സ്യങ്ങൾ അത് ഭക്ഷിച്ച് വിസർജ്യം അടങ്ങിയ വെള്ളം ഫിൽറ്റർ ചെയ്ത് ഗ്രോബഡിലെത്തുകയും ചെയ്യുന്നു ഈ ഒരു അമ്പത് ലിറ്ററിൻ്റെ ഫിഷ് ടാങ്കിന് പകരം അമ്പതിനായിരമോ അഞ്ച് ലക്ഷം ലിറ്ററോ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുകയും അതുപോലെ അതിനനുസൃതമായി അഗ്രോ ബെഡുകളും ഫിൽറ്ററുകളും തയ്യാറാക്കുകയാണെങ്കിൽ ചിലവ് വളരെയധികം കുറച്ച് കൂടുതൽ മത്സ്യങ്ങൾ വളർത്താവുന്ന അക്കോപോണസുകൾ നമുക്കുണ്ടാക്കാം നന്ദി